ഇവിടുള്ളവര് പിടിച്ചാ ഒരു ചൂടുമില്ല ബലവുമില്ല. ഓ ആ ആ അങ്ങനെ ചേർത്തങ്ങ് പിടിക്ക. ജോണിക്കുട്ടിയെ, നീ എൻ്റെ മുഖത്തോട്ടൊന്ന് നോക്കിയടാ. എന്നാ മച്ചി? ഓ, നിന്റെ മുഖം ഒന്ന് കാണാനാ. ഓ, എന്നാ ഒരു കടച്ചില്ല, നന്നായിട്ടുണ്ട്. ഡാ ഇങ്ങോട്ട് നോക്കിയേ. എന്നാ അമ്മച്ചി? എന്നതാടാ നിന്റെ കെട്ടിയുടെ മുഖത്തൊരു തുടുപ്പും വെട്ടോ ഒക്കെ. എനിക്ക് തോന്നിയിട്ടില്ല. എന്നാ എനിക്കങ്ങനെ തോന്നി. എന്നതാ കാര്യം? ഈ പരിപാടി പ്രമാണിച്ചേ അവള് ബ്യൂട്ടി പാർലറിൽ പോയി, ചിലപ്പോ അതിന്റെ തുടുപ്പായിരിക്കും. ആണോ? ആ, എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. ജോണിക്കുട്ടിയെ, നീ ഇങ്ങോട്ടൊന്ന് നോക്കിയടാ. എന്നതാ എന്റെ അമ്മച്ചി? എടാ, നിന്നെയും ചേർത്തേ ഞാൻ എട്ട് പെറ്റതാ. ഏത് ബ്യൂട്ടി പാർലറിലാടാ നിന്റെ കെട്ടിയോള് പോയത്? ഏ അമ്മച്ചി, അത് എത്ര മാസം ആയടാ. നാൻസിയെ പെറുമ്പം എനിക്ക് ഏതാണ്ട് ഇതേ പ്രായമാ. എന്നുവെച്ചാ പ്രായത്തിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാവും, ശ്രദ്ധിക്കണം. അമ്മച്ചി, ഞാനിത് അങ്ങനെ ആരോടും പറഞ്ഞിട്ടില്ല. പറയണ്ട, നീ ഇപ്പൊ ഇത് ആരോടും പറയണ്ട. പറയാൻ പോയാ പിന്നെ നമ്മുടെ നാട്ടുകാരല്ലേ പരദൂഷണമായി വർത്തമാനമായി, ഒരക്ക് പഴയ കാലമല്ല. ഞാനിത് ആരോടും പറയത്തില്ല, നീയും പറയണ്ട. ആ, നിനക്ക് ഈ തിരക്കിന്റെ ഇടയ്ക്ക് ഇതിനൊക്കെ എവിടെ നടാ നേരം? നിന്റെ അപ്പനും ഇങ്ങനെതായിരുന്നടാ. ഒരു നേരം വെറുതെ അടങ്ങിയിരിക്കത്തില്ല, അത് തന്നെ. ആ കുപ്പി നേരെ അടച്ചു വെക്കണേ. നിനക്കൊരു കാര്യം അറിയാം? എടാ, നമ്മുടെ അമ്മച്ചി മുത്താണടാ. അമ്മച്ചി കയ്യോടെ പൊക്കി. അമ്മച്ചി അതങ്ങ് കൂളായിട്ട് എടുത്തു. നമ്മുടെ ഫാമിലിയുടെ ഒരു പോസിറ്റീവ് വൈബ്, കാരണവന്മാരുടെ ആറ്റിറ്റ്യൂഡ് അടിപൊളിയാണ്. സഹചാരാതി കുഴമ്പും കൊണ്ടുള്ളതുകൊണ്ട് കാര്യങ്ങൾ വിചാരിച്ചില്ല, അങ്ങ് സ്മൂത്ത് ആയിട്ട് പോയി. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ഫാമിലിയുടെ പോസിറ്റീവ് വൈബ്, കാരണവന്മാരുടെ ആറ്റിറ്റ്യൂഡ് അതൊക്കെ അപ്പോഴും ഉണ്ടാവണം. പറയടാ ചക്കരെ, നിന്റെ ഏത് പ്രശ്നത്തിന് ഈ അപ്പനില്ലടാ, കാറ്റാടി ജോണല്ലടാ. പറ അപ്പ, എനിക്ക് അവന് പറ്റുപോലെ ഒരു അബദ്ധം. ജോണേ, ജോണേ എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നാളെ അന്നമ്മയും കൊണ്ട് ചെക്കപ്പിന് പോകണ്ട. അവളെ കൊണ്ട് അധികം ജോലിയൊന്നും ചെയ്യിപ്പിക്കരുത്. നീ മരുന്ന് കൃത്യസമയത്ത് എടുത്തു കൊടുക്കണം. അതൊക്കെ ഞാൻ ചെയ്തോളാം, പക്ഷെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഹലോ, രാജീവേ, ഞാൻ തന്നെ അങ്ങോട്ട് വിളിക്കാൻ ഇരിക്കുകയായിരുന്നു. അതാ ഞാൻ പറഞ്ഞേ, ചെക്ക് എഴുതി ഞാൻ വെച്ചിട്ടുണ്ട്, താൻ കൊടുത്താൽ മതി. അടുത്ത പേയ്മെന്റ് ഒന്ന് ചവിട്ടിക്കോ, നമുക്ക് വന്നിട്ടിരിക്കാം. അതെ, എനിക്ക് ഒരു കാര്യം പറയാൻ. ഒരു കാര്യം മറന്നുപോയല്ലോ, ചെക്ക് ഓഫീസിലല്ല വീട്ടിലായിരിക്കുന്നത്. നീ അതൊന്ന് എടുത്ത് രാജീവിന് കൊടുക്കണേ, പാലക്കാട് നമ്മുടെ കരീം സാഹിബിന്. നീ എന്നാ തന്നെ ചൂടാവുന്ന, കാര്യം പറയണ്ടേ, പറയടോ. നമ്മുടെ അന്നയില്ലേ? ആര്? നിന്റെ അമ്മയോ? എന്റെ അമ്മ അന്ന അല്ല, കുര്യനങ്ങളുടെ മോള് അന്ന. അന്ന, ആ അന്ന
പ്രഗ്നന്റ് ആണ്. അതെങ്ങനെ? അതെങ്ങനെ? എനിക്കറിയായിരുന്നു ഇച്ചായൻ എന്നെ ഈ അവസ്ഥ വിട്ടിട്ട് പോകത്തില്ല. ഞാൻ പറഞ്ഞതല്ലേ കുഴപ്പമില്ലെന്ന്. നീ പറയണോ അതോ ഞാൻ പറയണോ? അപ്പം തന്നെ പറഞ്ഞാ മതി. കാര്യം എന്താന്ന് വെച്ചാ പറ. ഇടി നമ്മുടെ അന്നയില്ലേ? ഏത്? ഇടി കുര്യച്ചന്റെ മോള്. ആ, അന്ന. അന്ന അവളും നിന്നെ പോലായി. എന്നെ പോലെയോ? ഇടി അവള് പ്രഗ്നന്റ് ആയെന്ന്. ഈശോ. ആ, ഈശോ തന്നെ. ഇങ്ങോട്ട് നീ.